ഗൈസ്, ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി എങ്ങനെ പൈസ ലഭിക്കുമെന്നാണ്. അത് നിങ്ങൾ ജോബ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്സ് ഒക്കെ മതി ഈ ജോബിന് വേണ്ടി. നിങ്ങൾക്ക് ഈ മണി നിങ്ങൾക്ക് PayTM വഴി അല്ലാതെ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനമായിട്ട് കാണുക. ദിസ് ഇസ് മൈ ചാനൽ ടിപ്സ് ഫോർ ഡെയിലി മൂവിംഗ്. ഹലോ, ഇന്ന് ഞാൻ കാണിക്കുന്ന വെബ്സൈറ്റിൻ്റെ പേരാണ് ആൾ വർക്ക് ജോബ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇതിൽ ഫസ്റ്റ് കാണുന്നതായി ഒരു ഇതാണ്. ഞാനിപ്പോൾ ലോഗിൻ ചെയ്ത് എൻ്റെ ബുക്ക് മാർക്ക് ഇവിടെ സൈഡിലുണ്ട്, അതാണ് ഞാൻ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ് ഹോം പേജ്. ഇതിൽ ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് ഒരു $1 ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് പേജ്. ടേക്ക് ഡേറ്റ ഫ്രം ഇയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ന്യൂ ടാബ് ഓപ്പൺ ആവുന്നതാണ്. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ടൈറ്റിൽ ആണ്, അത് കോപ്പി ചെയ്യുക. ഫസ്റ്റ് ഉണ്ട് പേസ്റ്റ്. നിങ്ങൾക്ക് താഴെ ഇവിടെ പേജ് നെക്സ്റ്റ് 1, 2, 3, 4 എന്ന് പറഞ്ഞ പേജിൻ്റെ ഓപ്ഷൻ കാണാം. ഓരോ പേജും മാറ്റുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെയുള്ള ഓരോ ടെക്സ്റ്റും അവിടെ പേസ്റ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് ലഭിക്കുന്നത്. നിങ്ങൾക്കിത് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യുന്നതാണ്. പക്ഷെ ടൈപ്പ് ചെയ്യുന്നത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് ഇതെടുക്കുകയാണ് പേജ്. ഇതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് റിട്ടേൺ കൊടുക്കുമ്പോൾ നമ്മളുടെ പേര് കൊടുക്കാൻ പറ്റില്ല. അതിൽ തന്നെ ഇതിലൊരു റൈറ്ററിൻ്റെ പേരുണ്ട്. 10 ഇയർ എക്സ്പീരിയൻസ്ഡ് ആർട്ടിക്കിൾ റൈറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പൈസ ഇവിടെ വരാത്തതിൻ്റെ കാരണം നമുക്ക് ഒരു ദിവസം 10 ജോബ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നത്തെ ദിവസം 10 ജോബ്സ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ഡേ ആണത് ഇവിടെ കാണാം. സെക്കൻഡ് ഡേയിൽ നിങ്ങൾക്ക് ഒരു ജോബ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വിട്ടാലും നിങ്ങൾക്ക് മണി കിട്ടുന്നില്ല. ഇനി നിങ്ങൾക്ക് മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ മൈ കംപ്ലീറ്റഡ് വർക്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതാ ഇവിടെ കാണാവുന്നതാണ്. അതെടുത്തിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഔട്ട് ടു വിഡ്രോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ ഒരു പുതിയ ടാബ് ഓപ്പൺ ആവുന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഫുൾ നെയിം, ഫുൾ അഡ്രസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ, അല്ലാതെ ബാങ്ക് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കുക, അല്ലാതെ നിങ്ങൾക്ക് PayTM വഴിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, അല്ലാതെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ദിസ് ഈസ് മീ ടിപ്സ് ഓഫ് ഡെയിലി മൊബൈൽ സൈനിങ് ഔട്ട്.